രാഷ്ട്രകവി മഞ്ജീശ്വരൻ ഗോവിന്ദപ്പയുടെ 141-ാം ജന്മദിനം ഗിളിവിണ്ടുവിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഗോവിന്ദപ്പൈ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. രാഷ്ട്രകവി മഞ്ജീശ്വരം ഗോവിന്ദപ്പയുടെ 141-ാം ജന്മദിനം ഗോവിന്ദപ്പൈ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കവിസ്മാരകമായ ഗിളിവിണ്ടുവിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. കന്നഡ തുളു കവി രാധാകൃഷ്ണ കെ ഉളിയത്തടുക്ക ഉദ്ഘാടനം ചെയ്തു. ഹിമാലയ സദൃശ വ്യക്തിത്വത ഗോവിന്ദ പൈകളെ പറ്റി നാടോജ ഡോക്ടർ കെ ആർ കുഞ്ഞനാഥയെ വിധമാക്കി. ഇന്ന് പാണ്ഡിത്യത ഹിമാചല ശിഖര ഗൂഢിശങ്കര നിന്ന ബണ്ണി സര എന്ന നവി നാ കിരിയവനുക്കരിങ്കര കാവ്യ മറ്റു സംശോധനയെന്നു സവ്യസാക്ഷിച്ചിട്ടുണ്ട് ഒബ്ബ ധീമന്ത പ്രതിഭ മഞ്ജീശ്വര ഗോവിന്ദ പൈകളും. സ്മാരക സമിതി സെക്രട്ടറി ഉമേഷ് എം സാലിയാർ അധ്യക്ഷത വഹിച്ചു. കർണാടക അതിർത്തി വികസന സമിതി അംഗം എ ആർ സുബയ്യക്കട്ട, കർണാടക യക്ഷഗാന അക്കാദമി അംഗം സതീഷ് അടപ്പ, കന്നഡ സാഹിത്യ പരിഷത്ത് കേരള ഘടകം ചെയർമാൻ ഡോക്ടർ ജയപ്രകാശ് നാരായണൻ, കേരള ലൈബ്രറി കൗൺസിൽ മഞ്ജീശ്വരം താലൂക്ക് സെക്രട്ടറി ഡി കമലാക്ഷ, ജയന്ത മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്മാരക സമിതി ട്രഷറർ ബാലകൃഷ്ണ ഷെട്ടിഗാർ സ്വാഗതവും കെ കമലാക്ഷ നന്ദിയും പറഞ്ഞു. ബഹുഭാഷാ കവിയരങ്ങിൽ രവീന്ദ്രൻ പാടി, കുശാലാക്ഷി, കുലാൽ കണ്ണുതീർത്ത, നിർമ്മല ശേഷപ്പ, പ്രമീള ചുള്ളിക്കാന, ശശികല കുമ്പള, നിതീഷ് ഷെട്ടി, ഉമേഷ് ഷെറിയ, മേഘന പുത്തിക, വനിത ആർ ഷെട്ടി, ശ്യാമള രവിരാജ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. കവിസ്മാരകത്തിലെ ഗ്രന്ഥാലയത്തിലേക്ക് പുഷ്പരാജ് ബദിയടുക്ക 5,000 രൂപയുടെ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. അവാർഡ് ജേതാക്കൾ, വിവിധ പദവികളിൽ എത്തിയവർ എന്നിവർക്ക് അനുമോദനം, കവി പ്രതിമയിൽ മാലയണിക്കൽ എന്നിവയും നടന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.